തപം എന്ന വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സഭ വിചിന് വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷത്തിൽ പതിനെട്ടാം അദ്ധ്യായത്തിൽ പത്രോസും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പത്രോസ് യേശുവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ സഹോദരനോട് ക്ഷമിക്കണം പത്രോസ് തന്നെ ചോദ്യത്തിന് പക പകരമായി ഒരു ഉത്തരം കൂടി നൽകും ഏഴ് പ്രാവശ്യമോ പെട്ടെന്ന് ഗുരു പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ ഒരു വാക്കിൽ ഒരു വാക്യത്തിൽ ഉത്തരം നൽകും ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം അല്പം കൂടി ആലോചിച്ചിട്ട് എന്ന പോലെ ഒരു വ്യാഖ്യാനം കൂടെ കൊടുക്കുവാൻ ക്രിസ്തു സന്നദ്ധനാവുകയാണ് അതിന് ക്രിസ്തു കണ്ടെത്തിയ ഉപമ ഇങ്ങനെയാണ് ഭൃത്യൻ തൻ്റെ യജമാനോട് അവൻ്റെ ഭീമമായ കടം ഇളവ് ചെയ്തു തരണമേ എന്ന അപേക്ഷ ഭൃത്യൻ്റെ അഭ്യർത്ഥന മാനിച്ച് തുറന്ന മനസ്സോടെ അവൻ്റെ കടമെല്ലാം ഇളവ് ചെയ്ത് സന്തോഷത്തോടെ യാത്രയാക്കുന്ന യജമാനൻ എന്നാൽ ആ പൃഥ്വിനോ തൻ്റെ സഹപൃത്യനെ വഴിക്ക് വെച്ച് കണ്ട് വളരെ തുച്ഛമായ ഒരു തുക തനിക്ക് കടം തരാനുണ്ട് അത് തിരിച്ചു തരാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് ഷട്ടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ശിഷ്യനും സഹോ സഹപൃത്യനും എന്നാൽ ഇതറിഞ്ഞ യജമാനനോ താൻ ഇളവ് ചെയ്തത് കണ്ടിട്ട് നീ എന്തുകൊണ്ട് എന്നെ അനുകരിച്ചില്ല എന്ന് ചോദിച്ച് അവനെ കടം തിരിച്ചു വീട്ടുവോളം ജയിലിലടയ്ക്കുന്ന യജമാനൻ്റെ കഥ അവിടെ നിർത്തിയിട്ട് യോജൊരു വാക്യം കൂടി പറയും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ ആദ്യം നിൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ മനസ്സ് കാണിക്കണം പത്രോസിൻ്റെ ചോദ്യത്തിലേക്ക് വരാം സുവിശേഷകൻ എന്തുകൊണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പ്രഥമമനായ പത്രോസിനെ തെരഞ്ഞെടുത്ത് പത്രോസിൻ്റെ അധരങ്ങളിൽ ഈ ചോദ്യം വെച്ച് കൊടുക്കുന്നു ഒരു പക്ഷേ ഇതര പതിനൊന്ന് പേർക്കും ചോദ്യം ചോദിക്കാനുള്ള വൈമനസ്യമാകാം അതെന്തുമാകട്ടെ പത്രോസിൻ്റെ പേര് പറയുമ്പോൾ സുവിശേഷത്തിൽ അതിന് വളരെ പ്രധാന പ്രാധാന്യമുണ്ട് പത്രോസ് പ്രഥമ ശിഷ്യനാണ് പത്രോസിൻ്റെ മുമ്പിൽ ക്രിസ്തു പറയും നീയാണ് യഥാർത്ഥ പാറ ഈ പാറമേലാണ് എൻ്റെ സഭ ഞാൻ പണിയുക വീണ്ടും പത്രോസ് നോക്കിയിട്ട് പറയും നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവന്ന പത്രോസിന് മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആടുകളെ മേയിക്കുക എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക പത്രോസ് ശിഷ്യരിൽ പ്രഥമനാണ് എല്ലാവരും പത്രോസിനെ നോക്കിയാണ് ജീവിക്കുക പത്രോസ് മാതൃകയാണ് പത്രോസിൻ്റെ ചോദ്യവും ഒരു എല്ലാവരുടെയും ചോദ്യമാണ് പത്രോസിന് നൽകുന്ന ഉത്തരവും എല്ലാവർക്കുമുള്ള എല്ലാ ക്രിസ്തു ശിഷ്യർക്കുമുള്ള ഉത്തരമാണ് ഓഗ് മൊന്തിനോ എന്ന സാഹിത്യകാരൻ തൻ്റെ വിശ്വപ്രസിദ്ധമായ നോവൽ ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഇൻ ദ വേൾഡ് എന്ന നോവലിൽ ഇങ്ങനെ കുറിച്ചു വെക്കും ആ നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യുവർ ലൈഫ് വിവരിക്കും ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ആനന്ദമാണ് ആത്യന്തികമായ ആനന്ദം തേടിയുള്ള യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം എന്നാൽ അവൻ വീണ്ടും കുറിച്ച് വയ്ക്കും ഈ ആനന്ദത്തിന് വിലങ്ങ് തടിയാകുന്നത് എന്താണ് ആനന്ദം ലഭിക്കാത്തതെന്തോ ആനന്ദം കെടുത്തിക്കളയുന്നതെന്തോ അത് ഒഴിവാക്കിയാൽ പോരെ അവൻ ഉത്തരം നൽകും ആനന്ദം കെടുത്തിക്കളയുന്നത് മനുഷ്യൻ്റെ അക്ഷമയാണ് ക്ഷമിക്കാനാവാത്ത മനസ്സാണ് അവൻ പറഞ്ഞു വയ്ക്കും ഇനി ക്ഷമിക്കണമെങ്കിലോ ആത്യന്തികമായി മനുഷ്യന് ക്ഷമിക്കണമെങ്കിൽ സ്നേഹിക്കാനുള്ള മനസ്സ് വേണം സുവിശേഷത്തിലേക്ക് വരാം ക്രിസ്തു പറഞ്ഞു ഏഴ് എഴുപത് പ്രാവശ്യം ഞാൻ എന്നോട് പറയുന്നു കഥ പറഞ്ഞിട്ട് യേശു ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്തില്ലേ നിൻ്റെ പിതാവ് നിന്നോട് ക്ഷമിക്കണമെങ്കിൽ ആദ്യം നീ ക്ഷമിക്കാൻ പഠിക്കണം നി നിൻ്റെ പിതാവിനെ പോലെയാകാൻ പഠിക്കണം വിശുദ്ധ വചനം പിതാവിനെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം സ്നേഹമാണ് നിൻ്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഞാൻ വെൺമഞ്ഞുപോലെ മാറ്റും നിന്റെ പാപം ഇനിമിഞ്ഞാൽ ഇനിമേൽ ഞാൻ ഓർക്കുക പോലുമില്ല നിന്റെ പാപം ഇനിമേൽ ഞാൻ ഓർക്കുക കൂടിയില്ല എല്ലാം ക്ഷമിക്കുന്ന കാരുണ്യത്തിൻ്റെ ഉറവിടമായ ദൈവം ക്രിസ്തു പറയും ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ് എൻ്റെ പിതാവ് നിൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നീയും പരിപൂർണനാവുക വിശുദ്ധ ഗ്രന്ഥം വരച്ചു കാട്ടുന്ന ദൈവപിതാവിൻ്റെ ചിത്രം ഇതാണ് നിൻ്റെ പിതാവ് നിന്നോട് കരുണ കാണിക്കണമെങ്കിൽ നിൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കാൻ പഠിക്കുക എല്ലാവരും ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു പക്ഷേ ഞാൻ ക്ഷമിക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ എങ്ങനെ മറക്കാനാവും എന്നോട് കാട്ടിയ ദ്രോഹത്തിന് ഞാൻ എങ്ങനെ മറക്കാനാവും അതിനു മാതൃക ഇതാണ് നിൻ്റെ പിതാവ് ഇനിമേലവ ഓർക്കുക പോലുമില്ല എന്ന വചനം അതിന് ദൈവപിതാവിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ ചായയാണ് മനുഷ്യൻ ദൈവം തൻ്റെ സ്വന്തം ചായയെ എങ്ങനെ വെറുക്കാനാവും സ്നേഹത്തിൽ താൻ നിർമ്മിച്ച സൃഷ്ടിച്ചെടുത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായ തന്നെയായ മനുഷ്യനെ സ്നേഹിക്കുന്ന പിതാവ് അത്രമാത്രം ലോകത്തെ തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന പിതാവ് ഇന്ന് ക്രൈസ്തവരോട് ക്രിസ്തു ശിഷ്യരോട് വചനം ഓർമ്മിപ്പിക്കുന്നു നിനക്ക് ക്ഷമിക്കണമെങ്കിൽ ആദ്യം നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങുക വചനം ഓർമ്മിപ്പിക്കും നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്കായില്ലെങ്കിൽ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനാവും സ്നേഹിക്കാനുള്ള വലിയ ദൗത്യമാണ് ഇന്ന് ഓർമ്മപ്പെടുത്തൽ സ്നേഹിച്ചാൽ നീ അറിയാതെ അവനോട് ക്ഷമിച്ചു കൊണ്ടിരിക്കും ക്ഷമിച്ചാലോ നിൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും നീ ആനന്ദത്തിൻ്റെ മനുഷ്യനായി മാറും ലോകം മുഴുവനും നിൻ്റെ സുവിശേഷം ഇതാകണം അല്ല നീ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് നിൻ്റെ സ്നേഹം കൊണ്ടാകണം സ്നേഹിക്കുമ്പോൾ ക്ഷമിച്ചു കൊണ്ടാവണം ക്ഷമിക്കുമ്പോൾ കരുണ കാണിച്ചു കൊണ്ടാവണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ